ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നൊരു കിട്ടിലൻ വെറൈറ്റി സ്നാക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, യെല്ലോ ചിക്കൻ റോൾ. ഇങ്ങനൊരു റോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. പാർട്ടികളിലും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള യെല്ലോ ചിക്കൻ റോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു ചിക്കൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ടേക്ക് രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി, ഇത്രയും ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് സവാള ചേർത്ത് കൊടുക്കാം. സവാളയിൽ ഒരല്പം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരട്ടെ, നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടത് മിക്സ് ആക്കാം. ഇപ്പൊ പച്ചമുളകിന്റെയും ഇഞ്ചിന്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ കാ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതിൽ ഓവർ സ്പൈസ് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമ്മൾ ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മളിൽ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതായത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ടത്. ഒന്നുകിൽ കൈ കൊണ്ട് പിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും മല്ലിയിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ്. അതുകൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ട് തന്നെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരണം. നമ്മൾ ചിക്കനും ക്യാരറ്റും കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി ക്യാരറ്റിന് അധികം കുക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ക്യാരറ്റും ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ, നമ്മുടെ റോളിലെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കൊരു തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടി 250 ml ഒരു കപ്പ് മൈദയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഒരു മുട്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മുട്ട ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. ഇനി ഇപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ആ ഒരു ബാറ്ററിന് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ കിട്ടും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതാ ഈ ഒരു രീതിയിലുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഓരോരോ ദോശയാക്കിയിട്ട് ഇത് ചുട്ടെടുക്കാം. നമുക്കിതൊരു പാൻ വെക്കാം. അല്പം ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്നും ഓരോ തവി മാവ് ഇതിലോട്ടേക്ക് ഒഴിച്ചൊന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഒന്നിതുപോലെ വളരെ തിന്നായിട്ടാണ് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി.
ആ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി തിരിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയം വെക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പൊ നമ്മളെല്ലാം തന്നെ ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് മസാല ഇതിലോട്ടേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ വെച്ചു കൊടുക്കണം. ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് ആയി കൊടുക്കണം. ഇതുപോലെ ഒന്ന് പകുതി ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ കൂട്ടിയെടുക്കാം. ഇതുപോലെ ഈ ഒരു ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. കേട്ടോ, ഇത് നമ്മൾ ഒട്ടിക്കൊന്നും വേണ്ട, നമ്മളത് പ്രസ്സായിട്ട് തന്നെ നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ മുട്ടിയിലൊന്ന് കോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ യെല്ലോ ചിക്കൻ റോൾ ഇവിടെ എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു 10 യെല്ലോ ചിക്കൻ റോള് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കഴിക്കാനോ ഇഷ്ടമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ചും കൂടി നമുക്കൊരു ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്പം, അതായത് ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, മഞ്ഞ വേണ്ട, വെള്ള മാത്രം എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു ഓരോ നമ്മുടെ ഒരു റോളും ഈ ഒരു വെള്ളയിലോട്ടേക്ക് മുക്കിയതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ അത്രയേ വേണ്ടു, ഓയിൽ വളരെ കുറവേ വേണ്ടു. അതിനുശേഷം നമ്മുടെ ഈ ഓരോ റോളും ഈ ഒരു മിക്സി, അതായത് മുട്ടയുടെ വെള്ളന്റെ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ റോളും തന്നെ ഇതുപോലെ നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ, കൂടുതൽ സമയം ഓയിൽ ഒന്നും വേണ്ട. അപ്പൊ കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ യെല്ലോ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ യെല്ലോ ചിക്കൻ ഇവിടെ എല്ലാം തന്നെ നമ്മൾ റോൾ ചെയ്തെടുത്തു. നമ്മൾ അതായത് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, ലൈറ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ ഇതേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. കണ്ടു, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഉൾഭാഗം ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് കേൾക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഫാമിലിയും ഫ്രണ്ട്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാല്ലാ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.